സ്വാഗതം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനസംഖ്യ 136 കോടിയിൽ എത്തി നിൽക്കുകയാണ്. 2028 നാം ചൈനയെ മറികടന്ന് ജനസംഖ്യയിൽ ഒന്നാമതെത്തും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇത് നമുക്ക് സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യമല്ല. ഇന്ത്യ ഇന്ന് നേരിടുന്ന ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പരിസ്ഥിതി മലിനീകരണം, വനനശീകരണം, സാമൂഹികവും മതപരവുമായ സംഘർഷങ്ങൾ എന്നിവയ്ക്കെല്ലാമുള്ള മൂലകാരണം നമ്മുടെ നാടിൻ്റെ അമിത ജനസംഖ്യയാണ്. നമ്മുടെ നാടിൻ്റെ 3 മടങ്ങിലേറെ വിസ്താരമുള്ള റഷ്യയിൽ വെറും 14 കോടിയാണ് ജനസംഖ്യ എന്ന് നാം മനസ്സിലാക്കണം. നാം മാർക്കറ്റുകളിലും ട്രെയിനിലും ബസ്സിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കിത് അനുഭവപ്പെട്ടു കാണും. എങ്ങനെ നമ്മുടെ നാടിൻ്റെ ജനസംഖ്യ നിയന്ത്രിക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ചൈനാസ് വൺ ചൈൽഡ് പോളിസി, അതായത് ചൈനയുടെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി മതി എന്നുള്ള നിയമം, ചൈനയുടെ വൺ ചൈൽഡ് പോളിസി യഥാർത്ഥത്തിൽ ഒരു പരാജയമായിരുന്നു. ചൈനയുടെ സ്ത്രീ പുരുഷ അനുപാതം 2004 100 സ്ത്രീകൾക്ക് 122 പുരുഷന്മാർ എന്ന രീതിയിൽ വരെ എത്തി കാര്യങ്ങൾ. കാരണം ചൈനയും ഇന്ത്യയെ പോലെ ആൺകുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന രാജ്യമാണ്. ഒരു കുട്ടി മതി എന്ന ചൈനയുടെ പോളിസി വന്നപ്പോൾ പെൺകുട്ടികളുടെ ഭ്രൂണഹത്യയും വ്യാപകമായി. ചൈനയിൽ പുതിയ സമ്പ്രദായമായ ബ്രൈഡ് മണി നിലവിൽ വരികയും ചെയ്തു. ചൈനയിൽ ഒരു പുരുഷന് കല്യാണം കഴിക്കണമെങ്കിൽ വധുവിന് ബ്രൈഡ് മണി എന്ന പേരിൽ വൻ തുക കൊടുക്കേണ്ടി വരുന്നു. പലപ്പോഴും നവവധു ഏതാനും ദിവസങ്ങൾക്കകം ക്യാഷുമായി വരനെ ഉപേക്ഷിച്ച് പോകുന്നതും പതിവായി. നിർബന്ധിത വന്ധ്യീകരണം, ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ. നിർബന്ധിത വന്ധ്യീകരണം ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചയ്ക്ക് കടിഞ്ഞാണിടാൻ കഴിയുമെന്ന് പലരും കരുതുന്നു. 1976 അടിയന്തരാവസ്ഥകാലത്ത് ഇന്ത്യ ഇത് പരീക്ഷിച്ചു പരാജയപ്പെട്ടതാണ്. അന്ന് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1 കോടി ആളുകളെ നിർബന്ധിത വന്ധ്യീകരണത്തിന് വിധേയരാക്കി. നിർബന്ധിത വന്ധ്യീകരണം എന്നാൽ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി എന്നല്ല, അവരെ അതിന് നിർബന്ധിതരാക്കി എന്നുള്ളതാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ജനസംഖ്യാ നിയന്ത്രണത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗം വിദ്യാഭ്യാസത്തിലും ആരോഗ്യ പരിരക്ഷയിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേൾഡ് ലെവലിൽ നോക്കിയാലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കിയാലും നമുക്കിത് മനസ്സിലാകും. വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണെന്ന് കാണാം. നമുക്ക് ഫെർട്ടിലിറ്റി റേറ്റ് എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്ത് ആവറേജ് ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതകാലയളവിൽ ജനിക്കുന്ന കുട്ടികൾ എത്ര എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി റേറ്റ്. ഫെർട്ടിലിറ്റി റേറ്റ് 2 ആണെങ്കിൽ ആ രാജ്യത്ത് ശരാശരി ഒരു സ്ത്രീ തൻ്റെ ജീവിത കാലയളവിൽ 2 കുട്ടികൾക്ക് ജന്മം നൽകുന്നു എന്നുള്ളതാണ്. UP, രാജസ്ഥാൻ, ബീഹാർ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ സാക്ഷരതാ നിരക്ക് വളരെ കുറവാണെന്നിരിക്കെ അവിടെ കുട്ടികളുടെ എണ്ണവും കൂടുതലാണ് എന്ന് നമുക്ക് കാണാം. നിർഭാഗ്യവശാൽ ഈ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും വിദ്യാഭ്യാസത്തിന് തീരെ പരിഗണന നൽകുന്നില്ല. മാത്രവുമല്ല, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ മതാടിസ്ഥാനത്തിൽ കൂടുതൽ കുട്ടികൾ വേണമെന്നാണ് പ്രസംഗിച്ചു നടക്കുന്നത്. പ്രതിമ നിർമ്മാണത്തിനും ഗോരക്ഷയ്ക്കും വേണ്ടി ക്യാഷ് വേസ്റ്റ് ചെയ്യുന്ന സർക്കാരുകൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശ്രദ്ധയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നാം വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ജയ് ഹിന്ദ്.